വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ചന കൃഷ്ണൻ അപ്പോൾ ഞാനത് ഒരുപാട് സന്തോഷത്തിലാണ് കാരണം നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ നെക്സ്റ്റ് മന്ത് മിക്കവാറും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഇനി മുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് റിപ്ലൈ വെയിറ്റ് ചെയ്തിരിക്കേണ്ട വെബ്സൈറ്റ് ആവുമ്പോൾ ഓർഡർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അതുമാത്രമല്ല നമ്മുടെ പുതിയ ലോഡ് മറ്റന്നാൾ എത്തുന്നുണ്ട് കേട്ടോ ഒരു ടു ഡേയ്സിനകത്ത് നമ്മുടെ പുതിയ ലോഡ് എത്തുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെയുള്ള റോസ് വെറൈറ്റീസ് ആണ് ആണ്ട്ടെ ഇത് ഡീലാം മാൽമേസൺ രണ്ടാം ആദ്യമായിട്ട് കാണിച്ചിട്ടുള്ളത് പെർഫ്യൂം ബ്രീസ് ആണ് കേട്ടോ ക്രീപ്പറാണ് ഇത് ബേബി പാരഡൈസ് ആണ് ഒരുപാട് റോസ് വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് ക്രീപ്പർ വരുന്നുണ്ട് മിനിയേച്ചർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വരുന്നുണ്ട് നാടൻ ബഡിങ് പ്ലാന്റ്സ് വരുന്നുണ്ട് ഇത് ബ്രിട്ടീഷ് ക്യൂൻ ആണ് നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ബ്രിട്ടീഷ് ക്യൂൻ വൈറ്റും പിങ്കും കോമ്പിനേഷനിലാണ് ഇത് ഫ്ലവറിങ് ആവുക ഓൺ റൂട്ടഡ് വെറൈറ്റി ആണ് നമുക്ക് ഒരുപാട് കളക്ഷൻസ് കൊത്തുമഞ് അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലൂ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഒരുപാട് 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 വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതേ നമ്മുടെ പിങ്ക് ബട്ടൺ മിനിയേച്ചർ ടൈപ്പ് ആണ് നമുക്ക് മിനിയേച്ചർ പത്ത് റോസിൻ്റെ ഒരു കോംബോ റണ്ണിങ്ങാണ് പത്ത് ടൈപ്പ് അതായത് ഇതുപോലെ പിങ്ക് ബട്ടൺ റെഡ് ബട്ടൺ തഞ്ചാവൂർ സമ്മർ സ്നോ അഹല്യ പീച്ച് ക്രീ ഇങ്ങനത്തെ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് പത്ത് റോസിന് എണ്ണൂറ്റി എൺപത് രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ളവർക്കാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോമ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പത്ത് പ്ലാന്റ്സ് ആയിരിക്കും കിട്ടുക കേട്ടോ ഇത് മിഡ്നൈറ്റ് ബ്ലൂ ആണ് അടിപൊളി ഒരു വെറൈറ്റി ആണ് മിഡ്നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് അത്യാവശ്യം സ്മെല്ലുള്ളൊരു വെറൈറ്റി ഈ ഒരു കളറ് ഡിഫറൻറ്റാണ് കേട്ടോ നമുക്ക് അങ്ങനെ സാധാരണ മേടിക്കാൻ കിട്ടാത്തൊരു കളറാണ് പിന്നെ ഇത് കരിഷ്മ റോസാണ് ഓറഞ്ചും യെല്ലോയും ഒരു മാമ്പഴ കളറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്നൊരു വിരിയുന്ന സമയത്ത് രീതിയിലൊരു ഫ്ലവർ കാണുന്നില്ല ആ ഒരു കളറായിരിക്കും അത് കഴിയുമ്പോൾ ഒരു റെഡ്ഡിഷ് ആയിട്ടുള്ളൊരു ഓറഞ്ചാണ് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവുക ഇത് പിങ്ക് ഫെയറി റോസാണ് പിങ്ക് ഫെയറിയുടെ ഓൺ റോട്ടഡ് ആയിട്ടുള്ള തൈരലാണ് കേട്ടോ സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പിന്നെ നമുക്കൊരു ഓഫർ കൂടെ വരുന്നുണ്ട് ഞാൻ ഓഫർ പറഞ്ഞു പത്ത് റോസിൻ്റെ കോംബോ മിനിയേച്ചർ ഐറ്റംസ് എണ്ണൂറ്റി എൺപത് രൂപ ഉള്ളത് ഇത് നാടൻ ഓറഞ്ചാണ് കേട്ടോ നാടൻ ഓറഞ്ചാണ് ഓൺ കൂട്ട് വെറൈറ്റി ആണ് പിന്നെ നമുക്കുള്ളത് ആയിരത്തിന് മേളിൽ ആയിരം ആയിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്ത കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് അല്ലാണ്ട് ആയിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ബ്ലാക്ക് റോസ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് റോസ് തികച്ച സൗജന്യമാണ് നമ്മുടെ ടു ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന ബ്ലാക്ക് റോസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്ലാക്ക് ഡിലൈറ്റ് എന്ന് പറയുന്ന റോസ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കോംബോ ഓഫറിന് ഈ ഒരു അതായത് നിങ്ങളിപ്പോൾ ഒരു കോംബോ ഓഫർ പർച്ചേസ് ചെയ്തിട്ട് സാധാരണ പ്ലാന്റ് കൂടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് വരുന്നില്ല അല്ലാണ്ട് പ്ലാന്റ്സ് എടുക്കുമ്പോഴാണ് സിംഗിൾ പർച്ചേസിനാണ് നമുക്ക് ബ്ലാക്ക് റോസ് ഗിഫ്റ്റ് ആയിട്ട് വരാം കേട്ടോ ഇത് ഓർ ഇത് യെല്ലോ മിനേച്ചറാണ് പിന്നെ യെല്ലോ മിനിയേച്ചറ് എപ്പോഴും ഈ ഒരു കളറിൽ തന്നെ ഫ്ലവറിങ് ആവില്ല ചില സമയത്ത് വൈറ്റ് ആയിട്ടും ഇത് ഫ്ലവറിങ് ആവാറുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ഇതാണ് യെല്ലോ ആണ് കേട്ടോ യെല്ലോ വലിയ ടൈപ്പ് ഫ്ലവർ വരുന്ന പണ്ടത്തെ നമ്മുടെ നാടൻ ടൈപ്പാണ് യെല്ലോ റോസാണ് പിന്നെ ഉള്ളത് സെവൻ ഡേയ്സ് ആണ് കേട്ടോ ഇതാണ് സെവൻ ഡേയ്സ് ഇതും നല്ലതുപോലെ ബ്ലൂമിങ് ആവുന്നൊരു വെറൈറ്റി ആണ് കമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈകളാക്കിയെടുക്കാനായിട്ട് പറ്റും സെവൻ ഡേയ്സ് ഒന്ന് പേര് വരാൻ കാരണം ഏഴ് ദിവസം വരെ ഈ ഒരു പ്ലാന്റ് കൊഴിയാതെയും വാടാതെയൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് സെവൻ ഡേയ്സ് ഒന്ന് പേര് വന്നിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ലേ മറണേന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഒരു ി പൂളി വെറൈറ്റി ആണ് കേട്ടോ ലൈമാറിനെന്ന് പറയുന്നത് കപ്പ് ഷേപ്പിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് വിരിയുന്ന സമയത്ത് നല്ലൊരു പിങ്ക് ഷെയ്ഡും രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ കളർ ആവുകയും ചെയ്യും ഇത് വന്നിട്ട് റെഡ് പിനാക്കിയാണ് പൂക്കളുടെ രാജകുമാരി റോസിൻ്റെ രാജകുമാരി എന്നറിയപ്പെടുന്ന റെഡ് പിനാക്കിയ റോസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ റെഡ് പിനാക്കിയുടേത് പൂക്കളും ഒട്ടുകളോടും കൂടിയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് വന്നിട്ട് യെല്ലോ റോസാണ് മാംഗോ യെല്ലോ എന്നാണ് ഐ ഡി വരുന്നത് നല്ല രസമായിട്ട് വിരിയുന്നൊരു വെറൈറ്റിയോടാണ് കേട്ടോ മാംഗോ എല്ലോ എന്ന് പറയുന്നത് ഒരു അടിപൊളി വെറൈറ്റിയാണ് നാടൻ ബഡ് ചെയ്ത തൈകളാണ് മാംഗോയിലോ ഉള്ളത് റെഡി ആയിട്ടുള്ളത് പിന്നെയുള്ള റോസ് എന്ന് പറയുന്നത് പീസാൻ ലവ് ആണ് ഓറഞ്ചും യെല്ലോ കളർന്ന് വരുന്നൊരു ഷെയ്ഡിലാണ് കേട്ടോ പല വിധത്തില് ഫ്ലവറിങ് ആവാറുണ്ട് ഇത് പീച്ച് റോസ് ആണ് നേരത്തെ ഞാനൊരു എണ്ണൂറ്റി എൺപതിൻ്റെ കോംബോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന റോസ് ആണ് കേട്ടോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ കയ്യിൽ ഏകദേശം പതിനഞ്ചോളം മിനിയേച്ചർ ടൈപ്പിൻ്റെ ഓൺ റോഡർ പ്ലാന്റ്സ് വരുന്നുണ്ട് അതിനകത്തുനിന്ന് പത്ത് പ്ലാന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്നുള്ള ബോണിക് ആയി ടൂ അതുപോലെ തന്നെ മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന മിനിയേച്ചർ യെല്ലോ പിന്നെ ഏതാ ക്രീക്രി റോസ് തഞ്ചാവൂരിങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെതേ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓർക്കിഡ് ആണ് ഓൺ റോട്ടഡ് ആയിട്ടുള്ള ഓർക്കിഡ് റോസ് വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയുടെയാണ് ഇതും നമുക്ക് തൈകളാക്കി എടുക്കാൻ പറ്റും കൊലകുത്തി പൂക്കുന്നതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ആപ്രിക് റോസ് ആണ് ചെങ്കൽ നിറത്തിൽ വരുന്ന റോസ് വെറൈറ്റിയാണ് ഇത് ഒരു വെറൈറ്റിയാണ് നമ്മുടെ സാധാരണ അങ്ങനെ റോസിലൊന്നും കാണാത്തൊരു കളർ ഷെയ്ഡിൽ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നേരത്തെ കാണിച്ച റോസ് തന്നെയാണ് ഓർക്കിഡ് റോസ് കൊലകളായിട്ടിങ്ങനെ പൂക്കൾ ഉണ്ടാവും നമ്മൾ വെച്ചു കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടെയാണ് ഈ ഒരു റോസ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിങ്ക് ഷെയ്ഡിലായിരിക്കും ഫ്ലവറിങ് ഉണ്ടാവുക കേട്ടോ ഓർക്കിഡ് ഫ്ലവറിങ് പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് അതുകൊണ്ടാണ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് റയറായിട്ട് കിട്ടുന്ന ഒരു ക്രീപ്പർ റോസ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഐഡിയ വന്നിട്ട് ബേബി റൊമാൻറ്റിക്കാന്നാണ് കണ്ടില്ലേ നിങ്ങൾ ഭംഗിയായിട്ട് പൂത്തു നിൽക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇത് പൂക്കൾ ഉണ്ടാവുക അടുത്തതായിട്ട് ജസ്റ്റ് ഇമാജിൻ എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് നമുക്കിപ്പോൾ ജസ്റ്റ് ഇമാജിൻ റോസിൻ്റെ ഒരു കോംബോ നമുക്കിപ്പോൾ റണ്ണിങ് ആണ് അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആ വീഡിയോ കാണാത്തവരാണോ എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കാണാം ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇപ്പോൾ നമ്പർ സേവ് ചെയ്യാണ്ടി തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്ലാന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റൂട്ടാം ഇത് വന്നിട്ട് പനനീർ റോസാണ് പനനീർ റോസിൻ്റെ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവും പനിനീർ റോസിൽ നല്ല സ്മെല്ലോ ആണ് നമ്മുടെ നാടൻ റോസാണ് കേട്ടോ പനനീര് അടുത്തതായിട്ട് അഹല്യ റോസാണ് ഇതാണ് അഹല്യ എന്ന് പറയുന്ന റോസ് നിറേ ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റി നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ അഹല്യയുടെ നമ്മുടെ ലാസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ബട്ടൺ റോസ് ആണ് കേട്ടോ സോറി പിങ്ക് ബട്ടൺ അല്ല ബട്ടർഫ്ലൈ റോസ് ആണ് പിങ്ക് ബട്ടർഫ്ലൈ അതാണ് പിങ്ക് ബട്ടൺ റോസ് എന്നായിപ്പോയത് കേട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കാണിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഐ ഡിയൊക്കെ അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിലും കുറച്ച് പേർക്ക് ഐ ഡി മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു